ടൂർ ഓപ്പറേഷൻ പുരുഷ കേന്ദ്രീകൃതമായ ഒരു മേഖലയാണെന്ന തെറ്റിദ്ധാരണ ആകെ തിരുത്തി കുറച്ച കുറച്ചുപേരെ പരിചയപ്പെടാനാണ് നമ്മളിവിടെ എത്തിയത്. കാസർഗോഡിൻ്റെ അഭിമാന താരങ്ങളായ ഇവരെ നമ്മൾക്ക് നേരിട്ട് തന്നെ പരിചയപ്പെടാം. ചുരുങ്ങിയ കാശുകൊണ്ട് സാധാരണക്കാർക്ക് നാട് കാണാൻ അവസരമൊരുക്കണം, ഇത്തരമൊരാശയവുമായാണ് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള യാത്രാശ്രീയുടെ പിറവി. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഇത്തരമൊരു പദ്ധതി. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുടുംബശ്രീ പ്രവർത്തകരെ പരിശീലനം നൽകി പദ്ധതിയുടെ ഭാഗമാക്കി. BRDCയും കുടുംബശ്രീ ജില്ലാ മിഷനും ഇവർക്കൊപ്പം കൈകോർത്തു. യാത്രാശ്രീ എന്ന് വെച്ചാൽ ഒരു ടൂർ ഓപ്പറേറ്റീവ് ഗ്രൂപ്പാണ്, ടൂർ ഓപ്പറേഷൻസ് ചെയ്യുന്ന ഗ്രൂപ്പാണ്. അത് കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് കുടുംബശ്രീ ജില്ലാ മിഷനും BRDC ബേക്കൽ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തത്. ഇങ്ങനെ ലേഡീസിനെ കൊണ്ട് ടൂർ ഓപ്പറേഷൻസ് ചെയ്യുക എന്നുള്ളത് കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ളവർ ആണ് ഞങ്ങളെല്ലാവരും. ഇതുവരെ രാജ്യത്തുടനീളം 60-ലേറെ യാത്രകൾ ഇവർ സംഘടിപ്പിച്ചു. ഹൈദരാബാദ് ചെയ്തിട്ടുണ്ട്, ഹൈദരാബാദ് 2 ട്രിപ്പ് ചെയ്തു, പിന്നെ ഡൽഹി ആഗ്ര ചെയ്തിട്ടുണ്ട്, ഇപ്പം 1 ഡേ കൊച്ചി. ഇപ്പം എല്ലാവരും കുടുംബശ്രീ മുഖാന്തരം 1 ഡേ കൊച്ചി ട്രിപ്പിലേക്ക് എല്ലാവരും വരുന്നുണ്ട്. കാരണം പ്രായമായവരൊന്നും ഇതുവരെ പുറത്തിറങ്ങാത്തവർക്കെല്ലാം ഇങ്ങനെ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അവർ. യാത്രകളുടെ ഭാഗമായ സഞ്ചാരികൾക്കും ഇവരുടെ സംഘാടന മികവിനെ കുറിച്ച് പറയാൻ 100 നാവാണ്. കാരണം കുടുംബശ്രീനൊപ്പം പോകുമ്പോൾ നമുക്ക് ധൈര്യത്തിൽ പോവുകയും ചെയ്യാമല്ലോ. നമ്മളെ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ലെന്ന് നമുക്ക് അറിയാമല്ലോ. നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം പോകുമ്പോൾ ആ ഒരു ഇത് തന്നെയാണ് നമുക്ക് കിട്ടുകയും ചെയ്തത്. വരും കാലങ്ങളിലേക്കുള്ള പദ്ധതികളും ഇവർ കൃത്യമായി ആസൂത്രണം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കിനിയിപ്പോൾ പുറത്തേക്ക് എബ്രോഡ് ട്രിപ്പുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ടുള്ള ഡെസ്റ്റിനേഷൻ നമ്മൾ ദുബായ്, മലേഷ്യ, അതുപോലെ തന്നെ തായ്ലാൻഡ്, സിംഗപ്പൂർ, അങ്ങനെ ഒരുപാട്. കാസർഗോഡിൻ്റെ ഈ സ്ത്രീപക്ഷ ജനകീയ മാതൃകയെ കേരളം ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. കീശയിൽ കണമില്ലാത്തവനും ലോകം കാണാൻ ഒരു ഭാവി സ്വപ്നം കണ്ടാണ് ഇവരുടെ മുന്നോട്ടുള്ള സഞ്ചാരം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.